വെൽക്കം ടു ഷംറാസ് കുസീൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്പെഷ്യൽ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും കിണ്ണപ്പത്തിരി, അതായത് ചെമ്മീൻ വെച്ചിട്ടുള്ള കിണ്ണപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഹെൽത്തിയാണ്, നമ്മൾ ഇഫ്താർ ടൈമിൽ ഇത് ആവിയിലൊക്കെ പുഴുങ്ങിയെടുക്കുന്നതായത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഫില്ലിങ്ങിന് വേണ്ടി ചെമ്മീൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു മാരിനേഷൻ കൊടുക്കണം. അതിന് വേണ്ടി കുറച്ച് മസാലകളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഒന്ന് ചേർത്ത് ഈ ചെമ്മീനൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത ചെമ്മീന് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ച് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ചെമ്മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ചെമ്മീൻ വേവിച്ചാൽ മതി. ചെമ്മീൻ കൂടുതൽ സമയം വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ റബ്ബർ പോലെ ആവുന്നത് കൂടുതൽ വേവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ 2 വശം ഒന്ന് തിരിച്ച് മാറ്റിട്ടെടുത്ത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഈ ഫില്ലിങ്ങിന് വെക്കുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ച് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടി ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. 2 കപ്പ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിയണം കേട്ടോ. അപ്പോൾ അതായിരുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫില്ലിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മാവിനിടയിലൊക്കെ വരുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് കഴിയുന്നതും ഇടരുത്. ഇപ്പോൾ സവാള ഒരുവിധം വഴന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചതച്ചതല്ല, ഇനി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ വഴന്നാൽ മതി. സവാള ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. പിന്നെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പിന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ ഈ സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഈ ചെമ്മീൻ, വേവിച്ച് ചതച്ച് വെച്ച ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചെയ്യുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീൻ കിട്ടിയില്ലെങ്കിൽ ചിക്കനിലോ ബീഫിലോ ഒക്കെ ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെമ്മീൻ ചെയ്യുമ്പോൾ തന്നെയാണ്. കൂടുതൽ നല്ലൊരു മണവും ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടുതലായിട്ട് തോന്നിയത് ചെമ്മീൻ ചെയ്തപ്പോഴാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാളയിലേക്കുള്ള ഒരു മസാലയും കൂടെ വേണമല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഗരം മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കൂടി പോവരുതൊരു നല്ലൊരു ഫ്ലേവറിനാണ് ഈ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് ഇപ്പോൾ ഫില്ലിങ്. ഇത്ര അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കണം. ഒരുപാട്
വെള്ളമൊന്നും ഉണ്ടാകരുത്, അപ്പോൾ ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ അതിലേക്ക് മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ, കിണ്ണപ്പത്തിരിക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കിണ്ണപ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് തേങ്ങയും വലിയ ജീരകം, പെരിഞ്ജീരകവും കുറച്ച് ചെറിയ ഉള്ളും കൂടെ ഇതൊന്ന് അരച്ച് ഞാൻ ഇത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. അങ്ങനെ തേങ്ങാപ്പാൽ പിന്നെ സെപ്പറേറ്റ് എടുക്കണ്ട. എന്നിട്ട് അതിൽ ഇപ്പോൾ ഇതാ നേരത്തെ ഇതാക്കിയ ആ പച്ചരിയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുത്തു. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും കൂടെ ചേർത്തത് കൂടെ ചേർത്ത് ഈ പച്ചരി അരച്ചെടുത്തത്. ഇപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഉപ്പ് നമ്മൾ അരക്കുന്ന സമയത്ത് ആഡ് ചെയ്താലും മതിയായിരുന്നു, ഞാനത് മറന്നു പോയതുകൊണ്ടാണ് പിന്നിട്ട്. ഇനി നമ്മളിത് കിണ്ണത്തിലാണല്ലോ ഒഴിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടി ഒരു നല്ലൊരു പാത്രം വെച്ച് അതിനെ അടിയിലൊക്കെ ഒന്ന് എണ്ണ അല്ലെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം. ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ, ഒരു അപ്പച്ചെമ്പിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതിനൊരു പാത്രം, ഒരു കിണ്ണം, ഒരു ഇങ്ങനത്തെ ഒരു പാത്രം എന്തെങ്കിലും എടുത്ത് അതിൽ, ഇപ്പോൾ താഴെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്, ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രം റെഡിയായി. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ പച്ചരിയുടെ മാവ് ഒഴിച്ചുകൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലും ചെറിയ ഉള്ളിയുടെയും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറുള്ളൊരു മാവായിരിക്കും ഇത്. ഇതൊന്ന് ഒരു 3 തവി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ആവി ഉപ്പിൽ പുഴുങ്ങിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒരു 1/4 ഭാഗം ഇത് വെന്തിട്ടുണ്ടാവും. ഫുള്ള് വേവരുത്, അപ്പോൾ നമ്മൾ ഈ ഫില്ലിംഗ് ഇടുമ്പോൾ അല്ലെങ്കിൽ സെപ്പറേറ്റായി പോകും. അപ്പോൾ കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്ങിൻ്റെ കുറച്ച് ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അങ്ങനെ ലെയറായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് മാവ് ഒഴിക്കുക, പിന്നെ കുറച്ച് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക, വീണ്ടും മാവ് ഒഴിക്കുക. അങ്ങനെ നമുക്ക് ഈ ഫില്ലിങ്ങും മാവും തീരുന്ന വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു 2 ടീസ്പൂണ് ഫില്ലിങ് മുകളിലിട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിത് അടച്ച് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. കുറച്ച് മാവും കൂടെ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് ഇങ്ങനെ മുകളിൽ നമ്മൾ ഫില്ലിംഗ് ആണ് കൂടുതൽ കാണുന്നത്, അതുകൊണ്ടാണ് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു 1/4 ഭാഗം അത് വെന്തിട്ടുണ്ടാവും. വീണ്ടും മാവ് ഒഴിക്കുക, വീണ്ടും ഫില്ലിങ് ഒഴിക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ പച്ചപ്പായിട്ട് കാണുന്നുണ്ട്, നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും മാവ് ഒഴിക്കുക, ഫില്ലിങ് ഒഴിക്കുക. ഇപ്പോൾ ഫില്ലിങ് മുകളിലായതുകൊണ്ടാണ് കേട്ടോ ഈ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, മുകളിൽ കാണുന്നതുകൊണ്ട്. അപ്പോൾ കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ വീണ്ടും ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഈ മാവ് ഫുള്ള് വെന്തതിന് ശേഷം ഫില്ലിങ് ഇട്ട് കൊടുത്താൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 3-4 മിനിറ്റിൽ കൂടുതൽ മാവ് വേവിക്കേണ്ട, അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്ക് വീണ്ടും തുറന്ന് അടുത്ത മാവ് ഇട്ട് കൊടുക്കുക, ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതുവരെ ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അത്രയും മാവും ഈ ഫില്ലിങ്ങും തീരുന്ന വരെ ഇങ്ങനെ ലെയറായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള പാത്രത്തിൻ്റെ അടപ്പും കൂടെ ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അഥവാ ഇനി വേവ് കുറയണ്ട എന്ന് വെച്ചിട്ടാണ് ഉൾഭാഗത്തേക്കൊക്കെ. പിന്നെ എല്ലാം അതിൻ്റെ ശേഷം നമുക്ക് ലാസ്റ്റിലൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും ഉള്ളു വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്, അത് ചെക്ക് ചെയ്താൽ മതി. ഏകദേശം ഇതുണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഒരു 45 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ, കുക്കായി വരുമ്പോഴേക്ക്. നമ്മൾ കൂടുതൽ എത്ര ലെയർ എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ മുകളിൽ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ട്, ഞാൻ ടൂത്ത് പിക്കൊണ്ട് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്, അതിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കിണ്ണ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാമെന്നൊക്കെ മാറ്റിയിടാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത ഏതെങ്കിലും ഇഫ്താർ സ്പെഷ്യലുമായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റൈറ്റ് സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കണം പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും.